ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് അംബരീഷ്. 80 കാലഘട്ടങ്ങളിൽ കന്നഡ സിനിമാ ലോകത്ത് കിരീടം വെച്ചു വാണിരുന്ന താരമായിരുന്നു ഇദ്ദേഹം. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സിനിമാ ലോകത്തിന് പ്രിയപ്പെട്ട നടനെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ച് മരണപ്പെടുകയായിരുന്നു. മലയാളികളുടെയും തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെയും പ്രിയപ്പെട്ട നടി സുമലതയാണ് അംബരീഷിൻ്റെ ഭാര്യ. ഒരു നടൻ എന്നതിലുപരി ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. അത് പല പ്രാവശ്യം തെളിയിച്ചതുമാണ് അംബരീഷ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരിൽ ഒരാളായി പ്രവർത്തിക്കുവാൻ താരത്തിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് മാണ്ഡിയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മാറ്റുകയായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ പ്രിയപ്പെട്ട നേതാവായി വാഴ്ത്തപ്പെടുവാൻ കാരണം. അംബരീഷിൻ്റെ മരണത്തെ തുടർന്ന് ആശുപത്രിക്ക് ചുറ്റും കനത്ത പോലീസ് സുരക്ഷയായിരുന്നു ഇന്നലെ പോലീസ് വിന്യസിച്ചത്. ജനങ്ങളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണിത്. ഇന്നിപ്പോൾ അംബരീഷിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തും വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ വിങ്ങി പൊട്ടലുകൾ നമുക്കിവിടെ കാണാവുന്ന കാഴ്ചയുമാണ്. ഇനി അംബരീഷ് എന്ന നടൻ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1952 May 29 മണ്ഡ്യ ജില്ലയിലെ മദൂർ ദൊഡ്ഡസിരിക്കനയിൽ ജനിച്ചു. കലാകുടുംബത്തിലായിരുന്നു താരം ജനിച്ചത്. പ്രശസ്ത വയലിൻ വിദ്വാൻ ടി ചൗഡയ്യയുടെ പേരമകനാണ് ഇദ്ദേഹം. പിന്നീട് 80s കന്നഡ സിനിമയിലെ സജീവ സാന്നിധ്യമാകുകയായിരുന്നു. 1991 മലയാള തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട നായികയായിരുന്ന സുമലതയെ വിവാഹം കഴിക്കുകയായിരുന്നു. അഭിഷേക് ഗൗഡയാണ് ഏകമകൻ. സിനിമയിൽ കത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയായിരുന്നു താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും. 1994 കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 1996 കോൺഗ്രസ് ജനതാദളിൽ ചേർന്നു. 1998 പൊതു തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മാണ്ഡ്യയിൽ മത്സരിച്ച അദ്ദേഹം 200,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. പിന്നീട് വീണ്ടും കോൺഗ്രസിൽ മടങ്ങിയെത്തുകയായിരുന്നു. ലോക്സഭയിൽ ജനതാദൾ MP ആയിട്ടാണ് അംബരീഷ് രാഷ്ട്രീയത്തിലെത്തുന്നത്. പിന്നീട് കോൺഗ്രസിൽ ചേർന്ന ഇദ്ദേഹം 2 കൂടി മണ്ഡിയിൽ നിന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. കൂടാതെ 2006 മൻമോഹൻ സിംഗ് സർക്കാരിൽ വാർത്താവിനിമയ സഹമന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു. കാവേരി ട്രിബ്യൂണലിന്റെ വിധിയിൽ കർണാടകയോട് അനീതി കാണിച്ചെന്നാരോപിച്ച് 2008 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. അംബരീഷിന്റെ രാജി അന്ന് വലിയ ചർച്ചാ വിഷയവുമായിരുന്നു. തുടക്കകാലം മുതൽ രാഷ്ട്രീയത്തിൽ കൃത്യമായി നിലപാട് സൂക്ഷിക്കുകയും അത് പിന്തുടരുന്ന വ്യക്തിയുമായിരുന്നു അംബരീഷ്. ജനപിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹം ഏറെ മുന്നിലുമായിരുന്നു. കർണാടക കോൺഗ്രസിലെ ശക്തനായ നേതാവായിരുന്നു അംബരീഷ്. കർണാടകയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് നൽകിയിരുന്നെങ്കിലും വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം ഉന്നയിച്ച് അദ്ദേഹം നിരസിക്കുകയായിരുന്നു.